അല്ലാ പഠിച്ചവന് ഈ കൈ നമ്മൾ പട വെക്കുക, ആ ഈ മേശൻ്റെ മുകളിൽ വെക്കുക. നമസ്കാരം, അസ്സലാമു അലൈക്കും. പ്രധാന വാർത്തകൾ. കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേനെ സംബന്ധിച്ചുള്ള പ്രശ്നം കാരണം കോഴിക്കോട് പൊരിഞ്ഞടി, അടിച്ച എജ്ജാതി, അതും ഇടതു വശവും വലതു വശവും തമ്മിൽ. പഠിച്ചോനെ, ഈ സംഘർഷം നിലനിൽക്കുമ്പോൾ നമ്മളെ പോലീസുകാർ വെറുതെ നിഷ്ക്രിയായി നോക്കിക്കഴിഞ്ഞു മക്കളെ. ഇനി നമ്മളെ സ്പോർട്സ് വാർത്ത. വാർത്ത എന്ന് വെച്ചാൽ സ്പോർട്സ് വാർത്തയാണ് നമ്മളെ പ്രധാന വാർത്ത. ഇപ്രാവശ്യത്തെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നമ്മൾ ഇന്ത്യക്ക് സലസം കിട്ടിയിട്ടും കളിക്കാണ്ട തിരിച്ചു പോന്ന്. ഹവായ് ചെരുപ്പും കള്ളുകൊണ്ട് ഉപയോഗിച്ച് കളിക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ റഫറി പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത്ര ഒരു തിരിച്ചു പോകുന്നത്. എന്നാലും ലോകകപ്പ് ഫൈനലിലെ സ്വർണ്ണക്കപ്പ് നമ്മൾ ഇന്ത്യ നേടി. അച്ചകൾക്ക് തന്നെ സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ പരാതി കൊടുത്ത് ഓരോ കപ്പ് കളവ് പോയിന്ന്. അടുത്ത വേൾഡ് കപ്പ് ഗ്രീസിൽ വെച്ച് നടത്തണമെന്നുള്ള തീരുമാനം ഫിഫ പിൻവലിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ കളിക്കാരും തെന്നി വീഴുന്നാണ് ഒരു പറഞ്ഞ കാരണം. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ കേരളത്തിൻ്റെ നമ്മളെ തമ്മനം മേരി ആഫ്രിക്കൻ്റെ ഓട്ടക്കാരനായ ഡിക്രൂസ് പെരേരൻ്റെ ഒപ്പം ഒളിച്ചോടി. ഇതിൽ താൻ അതീവ സന്തോഷനാണെന്ന് മേരിയുടെ കോച്ചും ഭർത്താവുമായ ചാണകക്കുഴി കറിയാച്ചെന്നയം വ്യക്തമാക്കി. അല്ല, ഇതോടെ ഇന്നത്തെ വാർത്ത അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളത്തെ വാർത്തയായിട്ട് മറ്റന്നാൾ കാണാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. 8 മണിക്ക് ഏറ്റവും പുതിയ സിനിമ ലൊക്കേഷൻ വിശേഷങ്ങൾ അറിയുവാൻ ഷോർട്ട് ആൻഡ് ഷോ. എല്ലാ പ്രേക്ഷകർക്കും ഷോർട്ട് ആൻഡ് ഷോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷാജി കടലാസ് സംവിധാനം ചെയ്യുന്ന മെഗാസ്റ്റാറിന്റെ ഒരു സിനിമ ലൊക്കേഷനിലാണ്. അതുകൊണ്ട് മെഗാസ്റ്റാറിനോട് നമുക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ മലയാള സിനിമയിൽ എത്തിയിട്ട് ഏകദേശം 30 വർഷമായില്ലേ? തീർച്ചയായിട്ടും 30 വർഷമായി സാർ. ഈ സിനിമയിൽ വന്ന സമയത്ത് സാറിന്റെ പ്രായം എത്രയായിരുന്നു? എനിക്ക് പ്രായം 30. അപ്പോൾ സാറിന് ഇപ്പം എത്ര വയസ്സായി? ഇപ്പം 31. അതെങ്ങനെ 31 ആവും? എന്താ 60 വയസ്സാവില്ലേ? 60ഓ? ആ എങ്ങനെയാവും? 30 വയസ്സിൽ സാർ സിനിമയിൽ വന്നു. ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് 30 വർഷമായി. 60 വയസ്സാവില്ലേ അപ്പോൾ? അതുകൊണ്ട് താൻ എൻ്റെ വയസ്സന്വേഷിക്കാൻ വന്നാണോ? ആണോ? അല്ല അതല്ലാണോ? അല്ല സാറിന് 60 വയസ്സായില്ലേ ഇപ്പോൾ? ഞാൻ ചോദിച്ചത് നിങ്ങൾ എൻ്റെ വയസ്സന്വേഷിക്കാൻ വന്നാണോ? ബോയ്, ഇവിടെ ആരുമില്ലേ? ഇയാളെ പിടിച്ച് പുറത്താക്കിയേ. സോറി സാർ, ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയതാ. കുഴപ്പമില്ല, ഇനി ആവർത്തിക്കരുത്. ഓക്കെ സാർ, ഇപ്പോൾ 30 വർഷമായി സിനിമയിൽ വന്നല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ സാർ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ മാത്രമാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമില്ല. പിന്നെ ഞാൻ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ്. ആര് പറഞ്ഞു? ഞാൻ നല്ലൊരു കോമഡിയനാണല്ലോ. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ബോയ്, ഇയാളെ പിടിച്ച് പുറത്താക്കിയേ. സോറി സാർ, ഒരു തെറ്റ് കൂടെ പറ്റിപ്പോയി സാർ. ആ എന്നാ ഇവിടെ നിന്ന്. ഓക്കെ സാർ, ഇപ്പോൾ ഈ സാർ സിനിമയിലല്ലാതെ സാർ ലൈഫിൽ കോമഡിയാണോ? പിന്നെ തീർച്ചയായിട്ടും. ആര് പറഞ്ഞു? ബോയ്. അല്ല സാർ, സാർ ഈ ലൊക്കേഷനിലൊക്കെ നല്ല കോമഡിയാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. സാർ ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ല കോമഡി പറയാമോ? പിന്നെ ഞാൻ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റാണ്. കാരണം ഇപ്പം തന്നെ ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ചിരിച്ച് മണ്ണ് പിരിക്കുക. അത് ശരി. സാറ് പറഞ്ഞു കാണും എൻ്റെ കോമഡിക്ക് ചിരിച്ചില്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ലെന്ന്, അതുകൊണ്ടായിരിക്കും ചിരിച്ചല്ലേ? അതെ. അല്ല ബോയ്. ഓക്കെ സാർ, എന്നാലും ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സാർ ഇപ്പോൾ ഒരു ചെറിയ കോമഡി എങ്കിലും പറയണം സാർ. ഇപ്പോൾ തമാശ പറയാൻ പറ്റില്ല സാർ. പ്ലീസ് സാർ, ഒരു അപേക്ഷയാണ് സാർ, ഒരു കോമഡി. ഒരിക്കലും, കാരണം ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. അല്ല സാർ, ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു നല്ല കൊമേഡിയനാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അത് ശരിയാണ്, എന്നാലും ഇവിടെ ഇപ്പം തമാശയൊന്നും കേൾക്കാൻ ആസ്വദിക്കാൻ ആരുമില്ല. ഇല്ല ഞാനുണ്ടല്ലോ സാർ. തമ്മിൽ ണോ? അല്ല മിമിക്രിക്കാരൻ അല്ലെങ്കിൽ ചിരിക്കാലോ. അല്ല അതല്ല, ഞാനിപ്പോൾ തമാശ പറഞ്ഞാൽ ശരിയാവില്ല. പ്ലീസ് സാർ, എങ്ങനെങ്കിലും ഒരു കോമഡി പറയൂ. നിർബന്ധമാണോ? നിർബന്ധമാണോ അല്ലേ? ഓക്കെ ഞാനൊരു കോൾ ചെയ്യട്ടെ. ഹലോ, ആ സിറാജ് മഞ്ഞാറുമുണ്ടല്ലേ? ആ ഞാനാ മമ്മൂട്ടി. ഏത് മമ്മൂട്ടി എന്നോ? അത് ശരി. പാലെന്ന് കഴിക്കാനെ കൊത്തി അല്ലടാ. ആ അതെല്ലാം പോട്ടെ, നീ പെട്ടെന്നൊരു തമാശ പറ. ആ പെട്ടെന്ന് വേണം. ആ ഏത്? ആ ആ എന്നിട്ട്? ആ അത് ശരി. ഓക്കെ ആ കുഴപ്പമില്ല. ആ ശരി. ഓക്കെ ആ പിന്നെ എൻ്റെ അടുത്ത 2 പടത്തിൽ നിനക്ക് ത്രൂ ഔട്ട് വേഷമുണ്ട്. ഓക്കെ ശരി വെക്കട്ടെ. ആ പിന്നെ സിറാജ് ഫോൺ എടുത്തന്നെ വേണം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഓക്കെ ഓക്കെ സാർ. എന്തായി കോമഡി കിട്ടിയോ? കിട്ടി. അല്ല ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ച നീ കേട്ടോ? കേട്ടോ. ബോയ് ഇല്ല കേട്ടില്ല. എന്നാ ഒരു ഉഗ്രൻ കോമഡി അങ്ങോട്ട് പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട് അപ്പോൾ? ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ: രണ്ടും ഒരു പ്ലേറ്റ് പോരട്ടെ. എന്താടോ ചിരിക്കുന്നില്ലേ? ചിരി വന്നില്ല സാർ. ചിരിക്കുന്നില്ലേ? ചിരി വന്നില്ല സാർ. ചിരിക്കില്ല അല്ലേ? ഇല്ല. ചിരിക്കില്ല അല്ലേ? ഇല്ല. ഞാൻ തമാശ പറയാൻ നീ ചിരിക്കില്ല അല്ലേ? ചിരി വന്നില്ല സാർ. ബോയ് ഇയാളെ പിടിച്ച് പുറത്താക്കാൻ. എൻ്റെ കോമഡിക്ക് ചിരിക്കില്ലത്രേ, എൻ്റെ കോമഡിക്ക് എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. കോമഡി നൃത്തവും ഇല്ലാത്ത എന്നെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല.8:30 പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവർ ചോയ്സ്. ഭീമൻ യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ഹലോ, ആരാ വിളിക്കുന്നേ? ഹലോ 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 കോയ്, ടിവിയുടെ വോളയും കുറക്കട പന്നി. ഇവിടെ ടി വി ഇല്ലാന്ന്. പിന്നെ നീ മാനസം നോക്കിയാണോടാ പരിപാടി കാണുന്നത്? STD ബൂത്ത് ഞങ്ങളെ വിളിക്കണത്. ആ എങ്കിലും വോളയും കുറയ്ക്ക്. എന്തിന്റെ? നിന്റെ വോളിയം മനുഷ്യനെ ചെവി അടിച്ചു പോകാനായി. അല്ലേ അല്ലേ, നിങ്ങൾ മറ്റേന്റെ ആളല്ലേ? നിങ്ങള് നാട്ടുകാർ അതൊക്കെ പറയുമെങ്കിലും ഞാൻ ആ ഡീസന്റാ. അതല്ല, നിങ്ങൾ മറ്റേ ടി വിയിലൊക്കെ നിങ്ങളെ സിനിമയിൽ ഞാൻ കണ്ടു. നിങ്ങൾ നല്ല തടിയും ഇതൊക്കെ ഉള്ള നല്ല ആയം നീട്ടുള്ളൊരു മനുഷ്യൻ. നിങ്ങളിപ്പോ എന്താ ഈ പരിപാടിയിൽ? ഞാനിപ്പോ ഈ പരിപാടിയിലാ. ചെറുമേലൊന്നും വലിയ ചാൻസ് ഒന്നും ഇല്ല. നിങ്ങളല്ല തല്ലാട്ടങ്ങള്. താങ്ക് യു. ആട്ടെ, താൻ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ മലപ്പുറത്തുനിന്ന്. എന്തിന്റെ പുറത്തുനിന്ന്? മലപ്പുറത്തുനിന്ന്. മലപ്പുറത്തുനിന്ന്. എന്താടാ പേര്? എന്റെ പേര് സുലൈമാൻ. എന്ത്? സുലൈമാന്. സുലൈമാൻ, നല്ല പേര്. ഏത് പാട്ട് വേണം? ഏത് പാട്ടൊക്കെ ഉള്ള അവിടെ എല്ലാ പാട്ടും ഉണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാളി. ഏതെങ്കിലും പറഞ്ഞ നീ ഏതെങ്കിലും പറയടാ, പറട്ടെ. എന്റെ ഇഷ്ടത്തിന് പാട്ട് വെച്ചാടാ നീ എന്നെ വിളിച്ചേ. അതല്ലേ, നിങ്ങൾ ഏതെങ്കിലും മറ്റേ മോഹൻലാലില്ലേ? ഞാൻ മോഹൻലാലിന്റെ മെയിൻ ആളാ. അപ്പൊ എന്റെ പടത്തിലെ പാട്ടൊന്നും വേണ്ട. അല്ല അതല്ല, മറ്റേ വടക്കുന്നാഥല്ലേ പാട്ടില്ലേ, ഗംഗേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് മോഹൻലാലിന്റെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ പാട്ട് നിങ്ങൾ പാടി പോയി. ഞാൻ പാടണോ? നിങ്ങൾക്ക് പാട്ടിച്ചിട്ടുണ്ട്? അയ്യോ വല്ലാത്ത ബുദ്ധിമുട്ടാവും, എന്നെ കൊണ്ട് പറ്റുകയില്ല. നിങ്ങൾ പാടിത്തരേ എങ്ങനെങ്കിലും. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോരുത്തരെ വിളിച്ചോളും. ഞാൻ പാടാൻ പോവുക, അനുഭവിച്ചോ. ഗംഗേ എൻ്റെ പന്നെ, ഏത് വരട്ടെയാടാ പാട്ട് എഴുതിയത്? തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു. നിങ്ങളെ പരിപാടി തൊഴുത്തിൽ വെച്ചിട്ട് നടക്കണേ. എന്താടാ നീ അങ്ങനെ ചോദിച്ചത്? ഫുള്ള് എരുമ കരയണമാതിരി വച്ചിട്ട് പോടാ പുല്ലേ. ഞാൻ ആ കഴിവേറികളോട് ആദ്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ലാന്ന്. ഏതായാലും ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നു. ഇനി നാളെ കാണാമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ ചാനൽ ഇതോടെ നിർത്തി.